ബോളിവുഡിനിത് നഷ്ടങ്ങളുടെ വർഷമാണ്. ലോകമാകെ കൊറോണ വൈറസ് വ്യാപനത്തിലും അതിൻ്റെ സംഹാരതാണ്ഡവത്തിലും പകച്ചു നിൽക്കുമ്പോൾ നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ മറ്റൊരു പേര് കൂടി എഴുതി ചേർത്തിരിക്കുന്നു ഇന്ത്യൻ സിനിമ. സുശാന്ത് സിംഗ് രജ്പുത് എന്ന യുവനായകൻ വിശേഷണങ്ങൾക്കും ഒന്നും മരണമെന്ന പരമസത്യത്തിനപ്പുറത്തേക്ക് പ്രസക്തിയില്ലെങ്കിലും കേവലം 34 വർഷങ്ങൾ മാത്രം ഈ ലോകത്ത് ജീവിച്ച് തൻ്റെതായ ഒരിടം സമൂഹത്തിലുണ്ടാക്കി കടന്നുപോയ സുശാന്തിൻ്റെ മരണം ബോളിവുഡിനെ ഒരിക്കൽ കൂടി ഞെട്ടിച്ചിരിക്കുന്നു സമാനതകളില്ലാതെ. ഏപ്രിലിൽ ഇർഫാൻ ഖാൻ, തൊട്ടു പിന്നാലെ ഏപ്രിലിൻ്റെ മറ്റൊരു നഷ്ടമായി ഋഷി കപൂർ, 2 മാസങ്ങൾക്കിപ്പുറം ഈ ജൂണിൽ സുശാന്ത് സിംഗ് രജ്പുത്. ഇർഫാനെയും ഋഷിയെയും രോഗങ്ങൾ കവർന്നുവെങ്കിൽ സുശാന്ത് സ്വയം ജീവനൊടുക്കി എന്നതിൻ്റെ അവിശ്വസനീയത ബാക്കിയാകുന്നു. പ്രശസ്തിയുടെ പരകോടിയിൽ നിൽക്കുമ്പോൾ എന്തിനീ ചെറുപ്പക്കാരൻ ഇങ്ങനെ ചെയ്തെന്നറിയാതെ മൂക്കത്ത് വിരൽ വെക്കുന്നു ആരാധക സമൂഹം. യുവനിര നടന്മാരിൽ നിന്നും തികച്ചും വിഭിന്നനായി സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വളരെ കുറച്ചു മാത്രം സജീവമാകുന്നയാൾ അതായിരുന്നു സുശാന്ത്. എന്നാൽ സുശാന്തിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ തിരയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എന്തൊക്കെയോ പറയാതെ പറയുന്നു. 2019 ഡിസംബർ 27 എന്ന വളരെ കാലയളവ് മുമ്പ് അദ്ദേഹം തൻ്റെ അമ്മയ്ക്കായി കുറിച്ചതിങ്ങനെ: മങ്ങിയ ഭൂതകാലം കണ്ണീരിൽ നിന്ന് നീരാവിയായി ഉയരുന്നു. അവസാനമില്ലാത്ത സ്വപ്നങ്ങൾ പുഞ്ചിരിയുടെ ഒരു അർത്ഥവൃത്തം വരയ്ക്കുന്നു. നശ്വരമായ ജീവിതം അതിന് രണ്ടും മധ്യേ. 1986 ജനുവരി 21 ബീഹാറിലെ പട്നയിൽ ജനിച്ച സുശാന്തിൻ്റെ കരിയർ തുടങ്ങുന്നത് ടെലിവിഷൻ സീരിയലായ പവിത്ര റിസ്തയിലൂടെ. 2012 കായ്പോ ചേ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലേക്ക്. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത വിജയങ്ങൾ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയൊരുക്കിയ MS ധോണി ദ അൺടോൾഡ് സ്റ്റോറിയാണ് സുശാന്തിൻ്റെ വളരെ ഹ്രസ്വമായ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം. പിച്ചോർ, PK, കേദാർനാഥ്, വെൽക്കം ടു ന്യൂയോർക്ക് തുടങ്ങിയവയും ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് സുശാന്തിൻ്റെ മുൻ മാനേജർ ദിഷ സലൈൻ ആത്മഹത്യ ചെയ്തത്. മുംബൈയിലെ ലാഡിലെ 14-നില കെട്ടിടത്തിൽ നിന്നാണ് ദിഷ ചാടിമരിച്ചത്. ഞെട്ടിക്കുന്ന വാർത്ത എന്നായിരുന്നു ദിഷയുടെ മരണത്തെക്കുറിച്ച് സുശാന്ത് പ്രതികരിച്ചത്. ഇപ്പോൾ ഇരുവരുടെയും മരണങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അന്വേഷണം നടന്നേക്കാമെന്ന സൂചനയുണ്ട്. മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്കുള്ള സുശാന്ത് സിംഗ് രജ്പുത്തിൻ്റെ കരിയർ യാത്ര പലർക്കും പ്രചോദനമായിരുന്നു. വളരെ ചെറിയ കാലയളവിൽ എണ്ണം പറഞ്ഞ 9 ഹിറ്റ് ചിത്രങ്ങൾ, അതെല്ലാം മികച്ച സംവിധായകർക്കൊപ്പമെന്ന പ്രത്യേകതയുമുണ്ട്. അതോടെ ബോളിവുഡിലെ മുൻനിര നായകർക്കൊപ്പം സുശാന്തും തൻ്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു. 34 വയസ്സ് ഒരു വയസ്സേ ആയിരുന്നില്ല. നിങ്ങൾക്കെന്തു പറ്റി ജെന്റിൽമാൻ? പ്രചോദനാത്മകമായ ജീവിതവും കരിയറും നയിച്ചിട്ട് ഒരുപിടി കയറിൽ ആ വിലപ്പെട്ട ജീവൻ നിങ്ങളെന്തിന് തൂക്കിയെറിഞ്ഞു? ഇനിയുമേറെ ദൂരം താണ്ടാനുണ്ടായിരുന്ന സുശാന്ത്, തികച്ചും ഖേദകരമാണ് താങ്കളുടെ വേർപാട്. ചെറിയ കാലയളവിലെങ്കിലും താങ്കൾ പകർന്നു നൽകിയ നല്ല ഓർമ്മകൾക്ക്, നല്ല കഥാപാത്രങ്ങൾക്ക് നന്ദി. ഒത്തിരി വേദനയോടെ പ്രണാമം. കൾച്ചറൽ ഡെസ്ക്, തത്വമയി.